السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തുള്ള എല്ലാ പ്രദേശത്തേക്കും ഇസ്ലാമിനെ വ്യാപിപ്പിക്കുന്ന ഭാഗമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സഹാബിമാരെ ഓരോ പ്രദേശത്തേക്ക് നിയോഗിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ യമനിലേക്ക് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുമ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, യമനിലുള്ളത് അധിക പേരും വേദക്കാരാണ്, ക്രൈസ്തവരും യഹൂദരുമാണ്. അവർക്ക് തൗഹീദ് എത്തിക്കുക എന്നുള്ളത്, അവരിലേക്ക് തൗഹീദ് എത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. അവർ തൗഹീദ് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരോട് പറയേണ്ടത് എന്താണ് എന്ന് പ്രവാചകരോട് മുആദ് ചോദിച്ചപ്പോൾ മുആദിനോട് പ്രവാചകൻ പറഞ്ഞു, മുആദ്, യമനിലുള്ള ആളുകൾ തൗഹീദ് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരോട് പറയേണ്ടത് രാത്രിയിലും പകലിലും അള്ളാഹു തആല മുസ്ലിമീങ്ങൾക്ക് മുകളിൽ നിർബന്ധമാക്കപ്പെട്ട 5 നേരം നമസ്കാരത്തെ പറ്റിയാണ്. അള്ളാഹു പറയുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികളിൽ ഒരു കൂട്ടം ആളുകൾ വിജയിച്ചിരിക്കുന്നു. ഒരു കൂട്ടം സത്യവിശ്വാസികൾ വിജയിച്ചിട്ടുണ്ട്. അവരുടെ സ്വഭാവങ്ങൾ എണ്ണി പറയുന്ന സ്ഥലത്ത് അള്ളാഹു തആല ആദ്യമായി എണ്ണി പറഞ്ഞത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നുള്ളതാണ്. അവരുടെ നമസ്കാരത്തിൽ അവർ ഭയഭക്തിയുള്ളവരായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളുടെ നമസ്കാരങ്ങൾ, നമ്മൾ എല്ലാ ദിവസവും നമസ്കരിക്കുന്ന 5 നേരം നമസ്കാരങ്ങളിൽ നമ്മൾക്ക് എത്രത്തോളം ഭയഭക്തിയുണ്ട് എന്നുള്ളത്. ദാതുരിഖാ യുദ്ധവേളയിൽ പ്രവാചകനും സഹാബിമാരും ഉറങ്ങുമ്പോൾ അവർക്ക് കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സഹാബികളെ ഏർപ്പെടുത്തി. അതിലൊരാളായിരുന്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു. അബ്ബാദ് റളിയല്ലാഹു അൻഹു രാത്രി നമസ്കരിക്കുന്ന സമയത്ത് ശത്രുപക്ഷത്തിൽ നിന്ന് വന്ന 3 അമ്പുകൾ അബ്ബാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ തുളച്ച് കയറിയിട്ടും അബ്ബാദ് റളിയല്ലാഹു അൻഹു തൻ്റെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതില്ലേ, നമ്മൾ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയതിന് ശേഷം ആദ്യമായി ചൊല്ലുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അതിലെന്താണ് പറയുന്നത്? അള്ളാഹുവെ, എൻ്റെ പാപങ്ങളെയും എൻ്റെ ജീവിതത്തെയും നീ എത്രത്തോളം വിദൂരമാക്കാൻ നിനക്ക് സാധിക്കുമോ, കിഴക്കും പടിഞ്ഞാറും എത്രത്തോളം വിദൂരമാണോ അത്രത്തോളം വിദൂരമാക്കണമേ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും അത് വരാറുണ്ടോ? പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലുന്ന സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലുമ്പോൾ, നാഥാ, ഞാൻ അനുഗ്രഹീതനാണ്, എനിക്ക് നീ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നിനക്കാകുന്നു സർവസ്തുതിയും എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും വരാറുണ്ടോ? നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ നമുക്ക് പൂർണ്ണ ശ്രദ്ധ ലഭിക്കാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. സഹോദരങ്ങളെ, നമ്മൾക്ക് എത്രത്തോളം അനുഗ്രഹങ്ങളാണ് അള്ളാഹു തആല തന്നിട്ടുള്ളത്! ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെന്നും അള്ളാഹു തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ അള്ളാഹു തആല നമ്മളുടെ മേൽ നിർബന്ധമാക്കിയ 5 നേരം നമസ്കാരത്തിൽ പോലും നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.